Hello friends, pudhiya video like swagatham. Nammal palavida sitegal ellam use cheyyunnathine Chrome browser use cheyyarunde. Idu nammal desktop illa adu pole nammude mobile phone ellam sarva sadharanamayi use cheyyunnathana. Ennal nammude Chrome browser use cheyyumbol nammal cheyanda kurachu safety measures undu. Kurachu settings ellam idil nammal off cheythu vekkukayanengil namukku idu gunam cheyyum. Appol endella karyangalanu nammal Chrome browser il off cheythu vekkendathu ennu nokkam. ഇതിനായി ആദ്യം നമ്മൾ ക്രോം ബ്രൗസർ ഓപ്പൺ ചെയ്യുക അതിനുശേഷം ഇവിടെ ഈ മുകളിൽ വന്നിരിക്കുന്ന ഈ ഒരു 3 ഡോട്ട് നിങ്ങൾക്ക് കാണാം ഇതിൽ ക്ലിക്ക് ചെയ്യുക അതിനുശേഷം ഇത് സ്ക്രോൾ ചെയ്ത് താഴേക്ക് വരുമ്പോൾ ഇവിടെ സെറ്റിംഗ്സ് എന്നൊരു ഓപ്ഷൻ കിട്ടും ഇതിൽ ക്ലിക്ക് ചെയ്യുക ഇനി നിങ്ങൾ ഇത് സ്ക്രോൾ ചെയ്ത് താഴേക്ക് വരുമ്പോൾ ഇവിടെ സൈറ്റ് സെറ്റിംഗ്സ് എന്നൊരു ഓപ്ഷൻ വരുന്നുണ്ട് ഇവിടെ ക്ലിക്ക് ചെയ്യുക ഇവിടെ നിങ്ങൾക്ക് കുറേ ഓപ്ഷൻസ് താഴേക്ക് വന്നിരിക്കുന്നത് കാണാം ഇതിൽ നമുക്ക് ആദ്യത്തെ ഓപ്ഷൻ കുക്കീസ് എന്ന് വന്നിട്ടുണ്ട് ഇതിൽ ക്ലിക്ക് ചെയ്യാം ഇപ്പോൾ ഇത് കുറേ പേരുടെ മൊബൈൽ ഫോണിലെല്ലാം ഇത് അലോ കുക്കീസ് എന്നതാണ് സെലക്ട് ചെയ്തിട്ടുണ്ടാവുക ഇപ്രകാരം നിങ്ങളുടെ ഇതിൽ അലോ കുക്കീസ് എന്നാണ് ചെയ്തിരിക്കുന്നത് എങ്കിൽ അത് നിങ്ങൾ മാറ്റി ഇവിടെ ബ്ലോക്ക് തേർഡ് പാർട്ടി കുക്കീസ് എന്നാക്കുക Cookies എന്നത് നമ്മൾ ഏതെങ്കിലും സൈറ്റിൽ എല്ലാം ലോഗിൻ ചെയ്യുമ്പോൾ നമ്മുടെ ഡാറ്റ എല്ലാം കുക്കീസ് മുഖാന്തരം സേവ് ചെയ്യും ഈ കുക്കീസ് ഉപയോഗിച്ച് നമ്മുടെ ഡാറ്റ എല്ലാം അവർക്ക് ആക്സസ് ചെയ്യാനും അവർക്ക് നമ്മളെ ട്രാക്ക് ചെയ്യാനും എല്ലാം സാധിക്കും അതിനാൽ തന്നെ ഈ ഓപ്ഷൻ അലോ കുക്കീസ് എന്നാണ് നിങ്ങളുടെ ഫോണിൽ ഇരിക്കുന്നതെങ്കിൽ ഇത് ബ്ലോക്ക് തേർഡ് പാർട്ടി കുക്കീസ് എന്ന് സെലക്ട് ചെയ്യുക അടുത്ത ഒരു ഓപ്ഷൻ വന്നിരിക്കുന്നത് ലൊക്കേഷൻ എന്നതാണ് ലൊക്കേഷൻ ഇപ്രകാരം ഓൺ ചെയ്ത് വെച്ചിരിക്കുകയാണെങ്കിൽ നമ്മൾ ഏതെങ്കിലും സൈറ്റിലെല്ലാം ലോഗിൻ ചെയ്യുമ്പോൾ നമ്മുടെ ലൊക്കേഷൻ എല്ലാം അവർക്ക് ട്രാക്ക് ചെയ്യാൻ സാധിക്കും അതിനാൽ തന്നെ ഇത്തരത്തിൽ ലൊക്കേഷൻ എന്നത് ഇത് ടേൺ ഓഫ് ചെയ്യുക ഇപ്രകാരം ഓഫ് ചെയ്തതിന് ശേഷം ഇനി നമ്മൾ ഏതെങ്കിലും സൈറ്റിലെല്ലാം ലോഗിൻ ചെയ്യുന്ന സമയത്ത് ലൊക്കേഷൻ അത്യാവശ്യമാണെങ്കിൽ നമുക്ക് അപ്പോൾ ഓൺ ചെയ്ത് കൊടുക്കാം എന്നാൽ എല്ലായ്പ്പോഴും ഇത് ഓണാക്കി വയ്ക്കാതിരിക്കാൻ ശ്രദ്ധിക്കുക ഇനി നമ്മൾ ബാക്ക് ചെയ്ത് അടുത്തൊരു ഓപ്ഷൻ എന്ന് പറയുന്നത് ക്യാമറയാണ് ക്യാമറയും നമുക്ക് ഇതുപോലെ ഇവിടെ ഇത് എനേബിൾ ആണെങ്കിൽ ഇപ്പോൾ ഇവിടെ കൊടുത്തിരിക്കുന്നത് ആസ്ക് ബിഫോർ അലോവിങ് സൈറ്റ് ടു യൂസ് യുവർ ക്യാമറ എന്നുണ്ട് എങ്കിൽ കൂടി നമുക്കിത് പ്രൊട്ടക്ഷന് വേണ്ടി ഓഫ് ചെയ്ത് വയ്ക്കാം അപ്പോൾ ഒരു സൈറ്റിലേക്ക് നമ്മൾ ക്യാമറ ആക്സസ് നൽകുന്നില്ല ഇപ്രകാരം നമുക്ക് മൈക്രോഫോണിൻ്റെ കാര്യമായാലും ഇത് ഓണായിരിക്കുന്നുവെങ്കിൽ നമുക്കിത് ഓഫ് ചെയ്ത് വയ്ക്കാം ഇനി വേണ്ട സൈറ്റുകൾക്ക് നമുക്ക് അതിന് പെർമിഷൻ വേണമെങ്കിൽ അപ്പോൾ ചോദിക്കുന്ന സമയത്ത് നമുക്ക് നൽകാം ഇനി അടുത്തതായി ഇവിടെ നോട്ടിഫിക്കേഷൻ എന്നൊരു ഫീച്ചർ വന്നിട്ടുണ്ട് ഈ നോട്ടിഫിക്കേഷൻ സെലക്ട് ചെയ്തതിന് ശേഷം ഇവിടെ ഇപ്പോൾ ഇത് എനേബിൾ ആയിരിക്കുന്നുണ്ട് ഇത്തരത്തിൽ എനേബിൾ ആയിരിക്കുമ്പോൾ നമ്മൾ ഏതെല്ലാം സൈറ്റിലാണോ ലോഗിൻ ചെയ്തിരിക്കുന്നത് അവർക്കെല്ലാം നമുക്ക് നോട്ടിഫിക്കേഷൻ അയക്കാനും അതുപോലെ അഡ്വർടൈസ്മെൻ്റ് എല്ലാം അയക്കാൻ സാധിക്കും അതിനാൽ തന്നെ ഇത് ഓഫ് ചെയ്ത് വയ്ക്കുക ഇനി മറ്റൊരു കാര്യമാണ് പോപ്പപ്പ് ആൻഡ് റീഡയറക്ഷൻസ് എന്നൊരു ഓപ്ഷൻ വന്നിട്ടുണ്ട് ഇത് നമ്മൾ ക്ലിക്ക് ചെയ്ത് ഇത് എനേബിൾ ആണെങ്കിൽ ഇതും ഓഫ് ചെയ്ത് വയ്ക്കുക അതായത് പല സൈറ്റുകൾ കയറുമ്പോൾ അവയിൽ നമുക്ക് പോപ്പപ്പ് ആഡ്സ് എല്ലാം വരാറുണ്ട് അതുപോലെ ഒരു സൈറ്റിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ മറ്റു സൈറ്റുകളിലേക്ക് റീഡയറക്റ്റ് ആകാറെല്ലാമുണ്ട് ഇത്തരത്തിൽ നമ്മൾ ഇത് ഡിസേബിൾ ചെയ്ത് വയ്ക്കുകയാണെങ്കിൽ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളൊന്നും നമുക്ക് ഫേസ് ചെയ്യേണ്ടി വരില്ല ഇനി അടുത്തതായി ആഡ്സ് ബ്ലോക്ക് എന്നൊരു ഓപ്ഷൻ വരുന്നുണ്ട് ഇതും നിങ്ങളുടെ സെറ്റിംഗ്സിൽ ഡിസേബിൾ അല്ലേ എന്ന് ചെക്ക് ചെയ്ത് നോക്കുക ഡിസേബിൾ അല്ല എങ്കിൽ ഇത് ഡിസേബിൾ ആക്കി വയ്ക്കുക ഇനി അടുത്തതായി വരുന്ന ഒരു ഓപ്ഷനാണ് പ്രൊട്ടക്റ്റഡ് കണ്ടൻറ്റ് ഇത്തരത്തിൽ പ്രൊട്ടക്റ്റഡ് കണ്ടൻറ്റ് എന്നത് നമ്മൾ അലോ ആക്സസ് എല്ലാമാണ് കൊടുക്കുന്നത് എങ്കിൽ നമ്മൾ പ്രൊട്ടക്റ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന കണ്ടൻറ്റ് എല്ലാം ഇത് സൈറ്റ് വഴി പ്ലേ ചെയ്യാനെല്ലാം സാധിക്കും ഉദാഹരണമായി നിങ്ങൾ ഒരു മൂവി എല്ലാം പ്രൊട്ടക്റ്റ് ചെയ്ത് അത് നിങ്ങൾ സേവ് ചെയ്ത് വച്ചിട്ടുണ്ട് എന്നാൽ ഇപ്രകാരം സൈറ്റ് യൂസ് ചെയ്ത് അത് പ്ലേ ചെയ്യാനുള്ള ഓപ്ഷൻ എല്ലാം ലഭിക്കും അതിനാൽ തന്നെ ഇത് അലൗഡ് എന്നാണ് നിങ്ങൾ കൊടുത്തിരിക്കുന്നതെങ്കിൽ ഇത് ചേഞ്ച് ചെയ്ത് ആസ്ക് മീ ഫസ്റ്റ് എന്നത് കൊടുക്കാം അപ്പോൾ ആസ്ക് ഫസ്റ്റ് എന്ന് ചോദിച്ചാൽ നമ്മളോട് പെർമിഷൻ ചോദിച്ചതിന് ശേഷം മാത്രമാണ് ഇത് പ്ലേ ചെയ്യുകയുള്ളൂ അതിനാൽ തന്നെ ആസ്ക് ഫസ്റ്റ് എന്ന ഓപ്ഷനിൽ നമുക്ക് കൊടുക്കാം ഇനി നമുക്ക് ഇതിൻ്റെ ബാക്കിലേക്ക് വരുമ്പോൾ ഇവിടെ ഒരു ഓപ്ഷൻ വരുന്നുണ്ട് സേഫ്റ്റി ചെക്സ് എന്നൊരു ഓപ്ഷനാണ് വരുന്നത് അപ്പോൾ ഇവിടെ ക്ലിക്ക് ചെയ്യുക ഇവിടെ ക്ലിക്ക് ചെയ്തതിന് ശേഷം നമ്മൾ ഇവിടെ സേഫ്റ്റി ചെക്ക് ചെക്ക് നൗ എന്നൊരു ഓപ്ഷൻ കാണാം ഇതിൽ ക്ലിക്ക് ചെയ്ത് ഇത് ചെക്ക് ചെയ്യുക ഇതെല്ലാം ടിക്ക് മാർക്ക് വരികയാണെങ്കിൽ ഇവിടെ സെറ്റിംഗ്സ് എല്ലാം ഓക്കെ ആണ് ഇതിൽ എന്തെങ്കിലും മാറ്റമെല്ലാം വരികയാണെങ്കിൽ നമ്മൾ അത് ചേഞ്ചസ് എല്ലാം വരുത്തുക ഇപ്പോൾ ഇവിടെ ഞാൻ യൂസ് ചെയ്തിരിക്കുന്നത് സ്റ്റാൻഡേർഡ് പ്രൊട്ടക്ഷൻ ആണ്
നിങ്ങൾക്ക് കൂടുതൽ എൻഹാൻസ്ഡ് പ്രൊട്ടക്ഷൻ എല്ലാം വേണമെങ്കിൽ, അതായത് ഇവിടെ പറയുന്നുണ്ട് ഫാസ്റ്റർ പ്രോയാക്റ്റീവ് പ്രൊട്ടക്ഷൻ അഗെയിൻസ്റ്റ് ഡേഞ്ചറസ് വെബ്സൈറ്റ് ഡൗൺലോഡ്സ്. അപ്പോൾ അത്തരത്തിൽ നമുക്ക് കുറച്ചുകൂടി സേഫായ ബ്രൗസിംഗ് എല്ലാം വേണമെങ്കിൽ ഇവിടെ എൻഹാൻസ്ഡ് പ്രൊട്ടക്ഷൻ എന്ന് സെലക്ട് ചെയ്യാം. അതിനുശേഷം ഇത് ബാക്ക് ചെയ്യുക. ഇതെല്ലാമാണ് നമ്മൾ ക്രോം ബ്രൗസറിൽ ഡിസേബിൾ ചെയ്തു വയ്ക്കേണ്ട സെറ്റിംഗ്സ്. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്പെട്ടു എന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കാതിരിക്കുക. പുതിയ അറിവുകളുമായി മറ്റൊരു വീഡിയോയിൽ കാണാം. താങ്ക്.